ഞങ്ങൾ 15 പേർ നല്ല സുഹൃത്തുക്കൾ, ഒരമ്മ പെറ്റ മക്കളെപ്പോലെ വളരെ സൗഹാർദ്ദത്തോടെ കഴിയുന്നവർ. എല്ലാവരും തന്നെ നല്ല നല്ല തമാശകൾ പറയുകയും അവ ആസ്വദിക്കുകയും ചെയ്യുന്നവർ. ഞങ്ങളെല്ലാവരും ഒരു കമ്പനിയിലെ പാർട്ട്ണർമാരാണ്. ഞങ്ങൾ എല്ലാ വർഷവും നല്ല നല്ല ലൊക്കേഷനുകൾ തേടിപ്പിടിച്ച് അവിടേക്ക് വൺ ഡേ ടൂർ പോകാറുണ്ട്. മിക്കവാറും ഹിൽ സ്റ്റേഷനുകളിലേക്കാണ് പോകാറ്. ഒരു വർഷം ഞങ്ങൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഹൗസ് ബോട്ടിൽ ഒരു വൺ ഡേ ചെലവഴിക്കാമെന്ന് കരുതി. ആ ഇടയ്ക്കാണ് കൃഷ്ണൻകോട്ട പുഴയിൽ പുതിയതായി ഒരു ഹൗസ് ബോട്ട് ട്രിപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. മാളയിൽ നിന്നും അധിക ദൂരമില്ലാത്തതിനാൽ ഞങ്ങൾ ആ ഹൗസ് ബോട്ട് ട്രിപ്പ് ബുക്ക് ചെയ്തു. ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഞങ്ങളുടെ ട്രിപ്പ്. ഞങ്ങൾ ഭക്ഷണ സാധനങ്ങളും അല്പസ്വല്പം എൻജോയ്മെൻറ്റിനുള്ള കുടിസാധനങ്ങളും കലാപരിപാടിക്കായി ഞങ്ങൾ സ്ഥിരം കൊണ്ടുപോകാറുള്ള പാട്ടുപെട്ടിയും മറ്റുമായി കൃഷ്ണൻകോട്ട പാലത്തിന് താഴെയുള്ള കടവിലെത്തി. കടവിലെത്തിയപ്പോഴാണ് ഞങ്ങൾ മനസ്സിൽ കണ്ട ഹൗസ് ബോട്ടല്ല ഇതും, വെറും രണ്ട് വഞ്ചി കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയ, അതിൻ്റെ മേലെ മരത്തിൻ്റെ പട്ടിക അടിച്ച് ടർപ്പായ കൊണ്ട് വലിച്ചു കെട്ടിയ, വെയിൽ കൊള്ളാതിരിക്കാനുള്ളൊരു സംവിധാനമാണെന്ന് മനസ്സിലായത്. ദോഷം പറയരുതല്ലോ, ഇരിക്കാൻ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വഞ്ചി ബോട്ട് കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് ആകെ മടുത്തു. എങ്കിലും ഒരു ടൂറിൻ്റെ മൂഡിൽ വന്നിട്ട് ടൂർ പ്രോഗ്രാം വേണ്ടെന്ന് വെക്കാൻ മനസ്സ് വന്നില്ല. എല്ലാവരും മനസ്സില്ല മനസ്സോടെ വഞ്ചിയിൽ കയറി. യമഹയുടെ എഞ്ചിൻ പിടിപ്പിച്ച വഞ്ചി ബോട്ടായിരുന്നു അത്. രണ്ട് ചെറുപ്പം പിള്ളേരായിരുന്നു സ്രാങ്കും കുട്ടി സ്രാങ്കും. വഞ്ചിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രണ്ട് ട്യൂബ് എയറടിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വഞ്ചി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം നീങ്ങിയപ്പോൾ തന്നെ ഡീസൽ കഴിഞ്ഞു. അവർ അവരുടെ മുതലാളിക്ക് ഫോൺ ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡീസലുമായി ഒരാൾ കരയ്ക്ക് വന്ന് നിന്നു. ഞങ്ങൾ വഞ്ചി കരയ്ക്കടുപ്പിച്ച് ഡീസൽ വാങ്ങി എഞ്ചിനിലൊഴിച്ചു. അപ്പോൾ സ്രാങ്ക് പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഇനി കൊച്ചി വരെ പോയി തിരിച്ചു വരാം. ചിലർ അതിനെ സപ്പോർട്ട് ചെയ്തു, എങ്കിലും ഭൂരിപക്ഷം സമ്മതിക്കാത്തതിനാൽ അത് വേണ്ടെന്ന് വെച്ചു. കുറച്ചു ദൂരം മുന്നോട്ട് പോയി ഒരു വലിയ പാറയുടെ സമീപം നങ്കൂരമിട്ട് ഞങ്ങൾ ഭക്ഷണവും മറ്റും കഴിക്കാൻ തുടങ്ങി. ചിലർ ബോട്ടിൽ പൊട്ടിച്ച് മദ്യം കഴിക്കുവാനും ചിലർ ബീറടിക്കുവാനും തുടങ്ങി. ഞങ്ങൾ രണ്ടുപേർ മാത്രം ബീർ കഴിച്ചുകൂട്ടി. പാട്ടും കൂത്തുമായി എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിൽ മുഴുകി. ഇതിനിടയിൽ ആരോ ഈ വഞ്ചിയുടെ മെയിൻ സ്രാങ്കിന് കുറച്ച് മദ്യം കൊടുത്തു. മദ്യപന്മാർ തമ്മിൽ എപ്പോഴും കമ്പനിയായിരിക്കുമെന്ന് ഒരു പഴമൊഴിയുണ്ട്. കുറേ നേരം പുഴയിൽ അങ്ങനെ യാത്ര ചെയ്തു. നേരം അപ്പോഴേക്കും വൈകി തുടങ്ങിയിരുന്നു. ഞങ്ങൾ തിരിച്ചു പോരാൻ ആരംഭിച്ചു. തിരിച്ചു പോരാൻ പോകുന്ന സമയത്ത് നമ്മുടെ പ്രധാന സ്രാങ്ക് ശരിക്കും മദ്യം തലയ്ക്ക് പിടിച്ച് പറ്റായി വഞ്ചിയിൽ കിടപ്പായി. പിന്നെ കുട്ടി സ്രാങ്കാണ് വഞ്ചി നിയന്ത്രിച്ചത്. അപ്പോഴും വഞ്ചിയിൽ പാട്ടും ബഹളവും തമാശ പറയലും പൊട്ടിച്ചിരികളും എല്ലാം കേട്ടുകൊണ്ടിരുന്നു. കുറച്ചു ദൂരം പോയതും വഞ്ചിയുടെ എൻജിൻ ഓഫായി. കുട്ടി സ്രാങ്ക് കുറേ ശ്രമിച്ചു നോക്കിയെങ്കിലും എൻജിൻ സ്റ്റാർട്ടാകുന്നില്ല. പുഴയിലാണെങ്കിൽ നല്ല ഒഴുക്ക് തുടങ്ങി. മെയിൻ സ്രാങ്ക് ബോധമില്ലാതെ അവശ നിലയിൽ കുടിച്ച് പറ്റായി കിടപ്പാണ്. ഉള്ളിൽ ബോധമുള്ള ഞങ്ങളുടെ ട്രൂപ്പിൽ പലർക്കും ആശങ്കയായി. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. വഞ്ചിയിലുള്ള നീണ്ട കഴുക്കോലെടുത്ത് വഞ്ചി കരക്കടിപ്പിക്കുവാൻ കുട്ടി സ്രാങ്ക് പരമാവധി ശ്രമിച്ചു. പക്ഷേ കഴുക്കോൽ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വഞ്ചി കീഴോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ഒന്ന് രണ്ട് പേർ വഞ്ചിയിൽ ഉണ്ടായിരുന്ന ട്യൂബ് എടുത്ത് ഒരു സെക്യൂരിറ്റി എന്ന നിലയിൽ ധരിച്ചു നിന്നു. ഞങ്ങളുടെ ഉള്ളിലാകെ അങ്കലാപ്പായി. അതിനിടയിൽ കഴുക്കോലിൻ്റെ പകുതി ഒടിഞ്ഞുപോയി. പിന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ട അവസ്ഥയിലായി. എല്ലാം അവതാളത്തിലായി. ഒരാഴ്ച മുമ്പ് വഞ്ചി അപകടത്തിൽ മരിച്ചവരുടെ വാർത്ത എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. അധികം മദ്യം കഴിക്കാത്തവർ ഭയവിഹ്വലരായിരിക്കുമ്പോൾ നന്നായി കഴിച്ചവർ പ്ലേറ്റിൽ ബാക്കി വന്ന ബിരിയാണിയും പൊക്കിപ്പിടിച്ച് ലാസ്റ്റ് സപ്പർ എന്ന് ഗാനം ആലപിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഉള്ളു മരവിച്ചു പോയി.
വരാൻ പോകുന്ന അത്യാഹിതമോർത്ത് ഭയന്ന് വിറച്ചു പോലെയായി. വഞ്ചി അങ്ങനെ വെള്ളത്തിൽ ഗതിയില്ലാതെ അലയുകയാണ്. ഞങ്ങൾ ഒട്ടുമിക്കവാറും പേരും മുങ്ങിച്ചാകുന്നതിൻ്റെയും അവരുടെ ഫോട്ടോ പത്രത്തിൽ വരുന്നതിൻ്റെയും ഫ്ലെക്സ് വയ്ക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ എൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലെ രംഗങ്ങളും ആലോചിച്ചു. ടൂറ് പോയ എന്നെ കാത്തിരിക്കുന്ന ഭാര്യയെയും കുട്ടികളെയും അവരുടെ മുമ്പിലെത്തുന്ന വാർത്തകളും എന്നെ അത്രയധികം വേദനിപ്പിച്ചു. അപ്പോഴേക്കും വഞ്ചി ഏകദേശം കൃഷ്ണൻകോട്ട പാലത്തിൻ്റെ അടിയിലേക്ക് എത്താറായി. ഞങ്ങൾ ഫോൺ ചെയ്തതനുസരിച്ച് വഞ്ചിയുടെ മുതലാളിയും കുറേയേറെ ആളുകളും കരയ്ക്ക് ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് കണ്ടു. ഞങ്ങളെല്ലാവരും കൈകൊണ്ടും ഒടിഞ്ഞ കഴുക്കോൽ കൊണ്ടും ഒരുവിധം തുഴഞ്ഞും ഒരു കണക്കിന് ഏകദേശം കരയുടെ അടുത്തെത്താറായി. എൻ്റെ ഉള്ളിൽ പിടച്ചു തുടങ്ങി. ഏകദേശം വഞ്ചി അടുക്കാറായപ്പോൾ കരയിൽ നിന്ന് ആരോ ഒരു വലിയ വടം ഞങ്ങളുടെ വഞ്ചിയിലേക്ക് എറിഞ്ഞു തന്നു. ഭാഗ്യത്തിന് അത് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. കരയ്ക്ക് നിന്നവർ വടം വലിച്ച് വഞ്ചി കരയോടടുപ്പിച്ചു. കര എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച സ്ഥലത്തല്ലാത്തതിനാൽ ഏകദേശം അരക്കപ്പം വെള്ളത്തിലാണ് ഇറങ്ങാൻ കഴിഞ്ഞത്. ആശ്വാസത്തിൻ്റെ നീണ്ട നെടുവീർപ്പ് വിട്ട് ഞങ്ങൾ വള്ളത്തിൽ നിന്ന് അരക്കപ്പം വെള്ളത്തിലേക്ക് ഇറങ്ങി. ഏതോ പേടി സ്വപ്നം കണ്ട് ഭയന്ന് വിറച്ചവർ കണ്ണു തുറക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം പോലെ. സമയം അപ്പോൾ ഏകദേശം രാത്രി 7:30 ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി. ഏതോ പുനർജന്മം കിട്ടിയതുപോലെ വണ്ടി മാളയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെ രക്ഷിച്ച ജീവനോടെ നിലനിർത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തുതിച്ച് തിരിച്ചു വീട്ടിലേക്ക് പോന്നു. ഈ അനുഭവത്തിൽ നിന്നും ഞങ്ങളൊരു പാഠം പഠിച്ചു. എന്ത് കാരണത്താലും നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിരിക്കണം. മറ്റൊന്ന് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്കോ സ്രാങ്കിനോ ഒരു കാരണവശാലും മദ്യമോ മറ്റു മയക്കു സാധനങ്ങളോ കൊടുക്കരുത്.